ഞങ്ങൾക്ക് കരിവന്നൂരാണോ പ്രശ്നം അതോ ചെമ്പാണോ പ്രശ്നം? ഞങ്ങൾക്ക് പൂരം കലക്കിയതാണോ പ്രശ്നം അതോ ആ നാലക്ഷര ഭീകരതയാണോ ഞങ്ങളുടെ പ്രശ്നം? ഞങ്ങൾക്ക് കേരളത്തിന്റെ ഭാവിയാണോ പ്രധാനം അതോ ശബരിമലയിൽ ഇനി ബുക്കിംഗ് എന്ന് പറയുന്ന ഒരു സർക്കസ് പ്രകടനം? പല ജനങ്ങളുടെ നിശ്ചയമാറ്റം ഉണ്ടാകുന്ന പല വിഷയങ്ങളും മുക്കിവെക്കാനാണ് ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം ഉയർത്തി കൊണ്ടുവരുന്നത്. ഒന്ന് ആലോചിച്ചോ, രണ്ടു ദിവസം മുമ്പാണ് പൂരം ആരും തിരക്കിയിട്ടില്ല എന്നൊരു മഹാൻ വിളിച്ച് പറഞ്ഞത്. ആ മഹാന്റെ കീഴിലാണ് കേരളത്തിലെത്താ. ഇതിലേതാണ് നമ്മൾ വിശ്വസിക്കുന്നത്? വെറുതെ വിവാദങ്ങൾ ഉയർത്തിവിട്ട് മുഖപടം സൃഷ്ടിച്ച് അവരെ കീഴ്പ്പെടുത്താൻ പോകുന്ന, അവരെ ചവിട്ടിയേക്കാൻ പോകുന്ന വിഷയങ്ങൾ നിങ്ങളുടെ ചിന്തയിൽ നിന്ന് തുടച്ചു മാറ്റുക, അല്ലെങ്കിൽ ഒന്ന് പുകമറ സൃഷ്ടിച്ച് മറച്ചു വെക്കാനുള്ള ശ്രമങ്ങൾ മാത്രമാണ് നടക്കുന്നത്. പല കേസുകളും പെട്ടെന്ന് കോടതിയെ കൊണ്ടുവിളിപ്പിക്കുക, അതിനൊക്കെ ഒരു അഡ്വക്കേറ്റ് ജനറലും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഭീകരന്മാരും മാത്രം മതി. ഇതൊക്കെ നടക്കും. നിങ്ങൾ നിങ്ങളുടെ മണ്ണിനെ സംബന്ധിക്കുന്ന വിഷയങ്ങളിൽ നിന്ന്, നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിക്കുന്ന വിഷയങ്ങളിൽ നിന്ന്, നിങ്ങളുടെ ഭാവി തലമുറയെ സംബന്ധിക്കുന്ന വിഷയങ്ങളിൽ നിന്ന് ഒട്ടും വ്യതിചലിച്ച് ചിന്തിക്കരുത്. അങ്ങനെ വന്നാൽ സത്യസന്ധമായ വോട്ടിംഗ് നടക്കും, മാറ്റത്തിനുള്ള വോട്ടിംഗ് നടക്കും. താമര ചേലക്കരയിലും വിരിയും, പാലക്കാട്ടും വിരിയും, വയനാട്ടിലും വിരിയും. പിന്നെ രണ്ടു മൂന്ന് സീറ്റിങ്ങ് കിട്ടി, അങ്ങനൊരു അനുഗ്രഹം ഉണ്ടാവുകയാണെങ്കിൽ, കിട്ടി എന്ന് പറയുന്ന നല്ല പ്രവർത്തനം വരിക, കേരളം ഭാരതീയ ജനതാ പാർട്ടിയും മോദിയും അമിത്ഷായും ചേർന്ന് എടുത്ത് തുടങ്ങി നടക്കില്ല. താമരച്ചിഹ്നം മറക്കണ്ട. നന്ദി, നമസ്കാരം.